പിന്നെ എന്തായാലും നമ്മുടെ മിയോക്കുട്ടിയുടെ കുഞ്ഞുമോനും പോവേണു, മിറ്റിക്കൂട്ടം പോവേണു. അയ്യടാ ഹലോ, മോനെ മിക്കിനോ അത്ര എല്ലാവരും വിട്ടോ, സ്കൂള് വിടാൻ പോവേണ്. പോരട്ടെ പോരട്ടെ പോരട്ടെ, ഇറക്കണോ ഉമ്മേ? ഇറക്കിയത് എന്തായാലും ഉമ്മയ്ക്ക് ഇവിടെ പണിയുണ്ട്, മുറ്റടിക്കാണ്. അപ്പൊ അവരും കൂടി അറിയും. കോട്ടെ, മോളെ ഇന്ന് നിന്റെ മോൻ പോവേടി. ഇവിടന്ന് വേണ്ട വേണ്ട, എനിക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. ഫ്രണ്ട് ക്ലീൻ ചെയ്തു, ഇനി അവിടെ പോയിട്ട് കാര്യമില്ല. നമ്മള് രണ്ടുപേരും ഇനി ഇവിടെ ഉണ്ടാവുള്ളു, അപ്പൊ ഇവിടെ കിടക്കട്ടെ. മിക്കിനെ മാത്രം മുമ്പിലോട്ട് കൊണ്ടുപോകട്ടെ. മേ, നമ്മുടെ മിയോക്കുട്ടിയുടെ മോൻ ഇന്ന് പോവേണ കേട്ടോ. വിദ്യ ചേച്ചി വരും. എല്ലാത്തിനും ഈ കാടാണ്ട ഭയങ്കര ഇഷ്ടം. ഇവിടെ കിടന്ന് ഓടിക്കളിക്കില്ല മീൻ പരിപാടിയും. നമ്മുടെ കുറച്ച് കൂട്ടുകാര് നമ്മുടെ അടുത്ത് ഇവരെ ലോങ് വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇടാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു, നോമ്പൊക്കെ പിടിച്ച് വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇന്ന് വീഡിയോ ഇട്ട് വന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ അറിയാമോ, ഇന്ന് നമ്മുടെ മിക്കിക്കൂട്ടം പോവീണു. വിദ്യ ചേച്ചി വരും, വൈകി ഉച്ചക്ക് വരും. ഉച്ചക്ക് വന്നിട്ട് ഇവനെ കൊണ്ടുപോകും. അപ്പൊ ഇനി നമ്മുടെ മിക്കിക്കൂട്ടനെ കാണാൻ പറ്റിയില്ലെങ്കിലോ, വിദ്യ ചേച്ചി വരുമ്പോഴേക്കും കൊണ്ടുവരുമായിരിക്കും. എന്നാലും ഒരു എന്താ പറയണം, പോകുന്ന പറയുമ്പോഴത്തേക്ക് ഒരു ഇത് ഫീലിങ്സ് ഉണ്ടല്ലോ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, മിക്കിക്കുട്ടനെ അവിടെ സേഫ് ആയിരിക്കുള്ളൂ, സന്തോഷമായിട്ടായിരിക്കും ഇരിക്കുന്നത്. പപ്പൂസിന്റെ പിള്ളേരും പതുക്കെ പതുക്കെ കൊടുക്കണം, നമ്മൾ ടെഡിക്കുട്ടനെയും കൊടുക്കണം. എല്ലാവരും കൂടി ആയിട്ട് എക്സ്പെൻസ് താങ്ങാൻ പറ്റുന്നില്ല. ഈ പപ്പി കാര്യം സാധിക്കായിരിക്കും. എന്നാ കാടിന്റെ ഇടയിലേക്ക് നോക്കി, ഒരാള് സുഖിച്ച് കിടക്കണ്. മിയോയാ കാടിന്റെ ഉള്ളിലേക്ക് നോക്കി, ഒരാൾ സുഖിച്ച് കിടക്കണം കേട്ടോ. നല്ല തണലുണ്ട്, തണുപ്പും ഉണ്ടേ. ഇവിടെ അമ്മ യൂറിൻ പാസ് ചെയ്യണ ഓർത്ത് നിർത്താൻ വന്ന് ഉളിഞ്ഞു ഒക്കെ വന്നേക്കണോക്കി. പാലുടെ നിർത്തിയിട്ടാ, രണ്ടു ദിവസമായി പപ്പൂസിനെ കോലം കണ്ട, ക്ഷീണിച്ചറ്റുപോയി. എല്ലാം കൂടി ടെഡിക്കുട്ടനടക്കം എല്ലാം കൂടി പാലുടിക്കണം. അപ്പൊ അതിന്റെ കോലം അങ്ങോട്ട് വല്ലാതെ കെട്ടു. ഇപ്പൊ മാത്രം 4 മാസമായല്ലോ. അപ്പൊ അത് കാരണം തന്നെ പാലുടി നിർത്തി. അപ്പൊ അമ്മേനെയും തപ്പി നടക്കണാണ് ആ കാണുന്നത്. അമ്മയാണെ അത് മൂടാതെ പോയി, കൊച്ചാണെ അവിടെ മണത്തി അടക്കണം കേട്ടോ. എല്ലാം കൂടി അതിന്റെ ഇടയിലാണ് കളിക്കുന്നത്. നമ്മുടെ മിയോ മോളും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ടെഡിക്കുട്ടൻ മാത്രം ഒറ്റക്ക്. ടെഡിക്കുട്ടൻ, നമ്മുടെ ടെഡിക്കുട്ടനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടം. ഇവൻ പോകുന്ന് പറയുമ്പോ ഭയങ്കര സങ്കടം. അത് കാരണം ആരുടെ അടുത്ത് ഉറപ്പ് പറഞ്ഞില്ല. എന്താ ചെയ്യണ്ടേ, ഇത്രയും വലുതായി പോയ കാരണോട്ട്. അതാണ് ഈ കുഞ്ഞുമക്കള് നേരത്തെ കൊടുക്കാന്ന് തീരുമാനിച്ചേക്കുന്നത്. അതാകും അധികം അറ്റാച്ച്ഡ് ആവൂലല്ലോ. അപ്പൊ അവരവിടെ നിന്ന് കളിക്കട്ടെ, എനിക്കിവിടെ മുറ്റടിക്കാണ്ടോ, മടിയാവണം. തൂവലടി തൂവലാണ്, കാക്കത്തൂവലാണ്. നമ്മുടെ റൂബിക്കുട്ടിക്ക് എവിടെ നോ കാക്കത്തൂവൽ ഇട്ടിണ്ട്. അതിന്റെ ഒപ്പം തന്നെ ചപ്പും ചോറും അരിക്കൊണ്ടാണ്ടോ നിൽക്കണം. അവിടെ മുമ്പത്തെ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. തൂവലുണ്ടെങ്കിൽ അവൾക്ക് ഭ്രാന്താണ്, പണ്ടു പോലുള്ള വീക്ക്നെസ് ആണ് നമ്മുടെ റൂബിക്കുട്ടിയുടെ. വെറുതെ അവിടെ തൂവല് പോലെ ഇരിക്കണ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. പപ്പൂസിന്റെ കളറും എല്ലാ ലൈറ്റ് കളറായിട്ട് പറഞ്ഞത്. അവിടെ അവന്മാര് തകർക്കുന്നത് വന്നേക്ക്, മിയോയും പപ്പൂസിന്റെ ചെറുക്കനും. അപ്പുറത്തേ മണിക്കുട്ടി, മണിക്കുട്ടി മണിക്കുട്ടിക്ക് പേടിയാണ്. മിയോയും പപ്പൂസും എടുത്തിട്ട് പഞ്ഞിക്കിടും. അയ്യോ, ഉമ്മി പോയി അടിച്ചു വരട്ടെ. അതാ പൂസ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? ു
ദിവസം കൂടിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഒപ്പം തന്നെ. റൂവിക്കുട്ടി ഇങ്ങനെ പതിങ്ങി പതിങ്ങി നടക്കണം നോക്കണോ, ഭയങ്കര ഓട്ടക്കാരിയാ, പിടിക്കാൻ ചെന്ന കിട്ടൂല. ഇനി നമ്മുടെ മിക്കിക്കുട്ടൻ പപ്പൂസും മിയോക്കുട്ടി നേർക്ക് നേരെ കേറുന്നോ. സ്നോ കുട്ടിനും പപ്പൂസും സായാ മിസ്സറട്ടകളെ പോലെ ഇരിക്കുന്നു, നല്ല രസങ്ങാണ്. 10 പിള്ളേരുണ്ടായിട്ട് ആകോരെണ്ണം മാത്രമാണ് നമ്മുടെ പപ്പൂസിനെ പോലെ വന്നത്. പപ്പൂസിനെ പോലെ തന്നെ അല്ല, ബബുലുവിനെ പോലെ ആരും ഇല്ല. അതേ സ്നോ കുട്ടന്റെ പുറകെയാണ് മിയു പോണത്, ഉപദ്രവിക്കുന്നില്ല കേട്ടോ, കളിക്കണം. അപ്പൊ നമ്മുടെ മിക്കിക്കൂട്ടം പോയാലും നമ്മുടെ മിയുക്കുട്ടി സങ്കടാവൂല തോന്നട്ടാ, ഇവന്മാരുടെ പൊടിച്ചാട്ടി നടന്നോളൂ അല്ല. ഇപ്പൊ അവരൊപ്പം തന്നെ കൂട്ടി കിടക്കണ ആരും തന്നെ എല്ലാവരുമായിട്ട് കമ്പനി ആയിട്ടുണ്ട്. ആകെ കമ്പനി അവർ നമ്മുടെ പപ്പൂസ് ആയിട്ടാട്ട. പപ്പൂസ് പിന്നെ ആരെ അടിപ്പിക്കണില്ല, അവളുടെ പിള്ളേരെ മാത്രം. ദേ അതിന്റെ പുറകെ മിക്കിയും കയറിയേക്കണ്. പാറക്കുട്ടി കയറിപ്പോണു. ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ് കേട്ടാ, ഓടിച്ചാടി നടക്കുകയും ചെയ്യാം, മരത്തിൽ മല്ലി കയറുകയും ചെയ്യാം. എക്കോ അതെ, ഈ മരത്തിൽ കയറ്റമാണ് പരിപാടി. കയറി പോണോടാ, അധികം കയറാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. എന്നാലും ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയും ചെയ്യാം, ഇടക്കൊന്ന് ഒരു നേരം പോക്കിട്ട് ഓടി മരത്തിന്റെ മണ്ടയിൽ കയറുകയും ചെയ്യാലോ. അല്ല, അപ്പൊ നമ്മുടെ മിക്കിക്കൂട്ടൻ ഇനി മുതൽ മാംഗ്ലൂര് അവിടെ ആയിരിക്കുള്ളൂ. കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, മാംഗ്ലൂരുകാരനായി മാറും. പ്പൂസം വന്ന് നോക്കി കിടക്കണോ, നോക്കി കളിക്കാൻ കൂടുന്നില്ല, നോക്കി കിടക്കണുള്ളൂ കേട്ടോ അവന്. പപ്പി മീവനെ കണ്ട് ചീറ്റാണ് അവിടെ വരുന്നത്. പപ്പിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കുറച്ച് നേരം ഇതേപോലെ ഇവരെ അയച്ചു വിടാറുണ്ട് കേട്ടോ. അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവരെ കൂട് ക്ലീൻ ചെയ്യാൻ പോകുമ്പോ ഈ പീക്കരാജ് പിള്ളേരാണെങ്കിൽ സമ്മതിക്കൂല കേട്ടോ, അടിച്ചു വരണ ചൂലുമ്പോ എല്ലാം കൂടി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. അപ്പൊ അത് കാരണം തന്നെ ഇവന്മാരൊക്കെ പിടിച്ച് പുറത്തേക്ക് ആക്കിയ ശേഷമാണ് ഞാൻ കൂട് ക്ലീൻ ചെയ്യണം. അപ്പൊ മിക്കപ്പോഴും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നേരങ്ങളിൽ ഇതേപോലെ ഇവിടെ കിടന്ന് ഓടിച്ചായിട്ട് നടക്കി. ഇപ്പൊ സ്ഥിരം കാഴ്ച, ഞാൻ വീഡിയോ ഇടാത്ത അറിഞ്ഞോണു, വീഡിയോ ഇടാൻ എനിക്ക് മടിയായ അറിയണു, അല്ലെങ്കിൽ അതൊക്കെ കാണിച്ചു തരായിരുന്നു. പിന്നെ എന്തായാലും നമ്മുടെ മിയോക്കുട്ടിയുടെ കൊഞ്ഞുമോന് പോവേണു, മിക്കിക്കൂട്ടം പോവേണു. കൊടുക്കണ് മിക്കിക്കൂട്ടന, ഏയ് മിയോ ഒറ്റക്ക ആവൂല, പപ്പൂസിന്റെ പിള്ളേരൊക്കെ ആയിട്ട് കൂട്ടാണ് ഇപ്പൊ. അപ്പൊ നമ്മുടെ മിക്കിക്കൂട്ടൻ ഇന്ന് പോവും. ഇനി നമ്മുടെ മിക്കിക്കൂട്ടൻ എന്ന് കാണൂന്നൊന്നും അറിയില്ല. വിദ്യ ചേച്ചി പറഞ്ഞ നിമിഷം വേണമെങ്കിൽ വീഡിയോസ് ഒക്കെ കിട്ടും, പക്ഷെ ഇതേപോലെ ഓടിച്ചാടി നടക്കണൊക്കെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. കള്ള പപ്പൂസിനെയും കൊടുക്കണം. ഈ പെണ്ണിനെ കൊടുക്കൂല കേട്ടാ, ഈ പെൺകോശിനെ കൊടുക്കൂല. ഇവിടെ കിടന്നിട്ട് ബാക്കിലേക്ക് അങ്ങോട്ട് പോയ പണിയിട്ടു, ബാക്കിലിട്ടു. അവിടെ ടെഡി പോയിട്ടുണ്ട് അവനെ കണ്ടിട്ട്. അവിടെ വരെ പോയാൽ കുഴപ്പമില്ല കേട്ടോ, അതിന്റെ അപ്പുറത്തേക്ക് പോയിക്കഴിഞ്ഞാൽ എനിക്ക് പിടിക്കാൻ പറ്റൂല. ഇതുവരെ ആരും പോയിട്ടില്ല, ആകെ പോയിക്കണ ബണ്ണിയാണ്. ബണ്ണിയും അങ്ങനെ പോണില്ല. അപ്പോ എന്താ പറയണ, എന്താ പണികളൊക്കെ നടക്കുന്നു. പപ്പീനെ മണപ്പിച്ചേക്കുന്നോക്കി. ഇത് കവറുണ്ട, ഈ കാക്കയുടെ പരിപാടിയാണ്. അവിടെ കവറൊക്കെ കൊണ്ടുവന്ന് വേറെ കവറിനകത്ത് കെട്ടിവെക്കും. കാക്കയാണെങ്കിൽ അത് കൊണ്ടുവന്ന് കൊത്തിപ്പറിച്ചെല്ലാം നാല് നാല് ഒഴിക്കാക്കും കേട്ടോ. അയ്യോ, ഇനി ഈ ഭാഗം കൂടി ഉള്ളു, ബാക്കിയൊക്കെ തീർന്നു. ഡാ കവറൊക്കെ കൊണ്ടുവന്നിട്ടേക്കണോക്കി, കാക്കകളുടെ പരിപാടിയാ. ഇന്നും കൂടി ഇവിടെ കളിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാ വിട്ടത് അല്ലേ. ദിവ്യാന്റി വരുന്നവരെ ഇങ്ങനെ വിട്ടു. വിദ്യാന്റി ദിവ്യ അല്ല, വിദ്യാന്റി 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 വരും, മിക്കിക്കൂട്ടനായിട്ട് പോവും. പഞ്ഞി പോലത്തെ കൂട, പഞ്ഞി പോലത്തെ നമ്മുടെ മീയോടെ രോമം ഇങ്ങനെ പണിയൊന്നും തോന്നുന്നട്ടാ. സീകുട്ടി നമ്മുടെ ചൂല കൂരി തീർക്കോ, ഇവന്മാരെ കളിപ്പിക്കാൻ വേണ്ടി ചൂല ഊരിയിട്ടിരുന്ന് കളിപ്പിക്കണ്ട സീകുട്ടി. അതിലും മിക്കാണ് ബേഗാളി, ബേഗാളി അല്ലല്ലോ, ബേഹാളി അല്ലേ. അങ്ങനെ നല്ലതൊക്കെ പറയൂട്ടെ, എനിക്കിപ്പൊ കിട്ടുന്നില്ല. ആ വെഗിളി വെഗിളി
ചീക്കുട്ടി ഞാൻ മുറ്റടിക്കാൻ കൊണ്ടെന്ന് വെച്ചാൽ ചൂലി ദീർഘലി കൂലി ഇതേ പൂച്ചക്കുട്ടന്മാരിന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതെ, എല്ലാം കൂടി വട്ടം കൂടിയൊക്കെയല്ലേ. ഇത്ര നേരം കാടും മേടും ഇടിച്ചു പൊളിച്ച് ഓടി നടന്ന ആൾക്കാരാണ്. ഇതേ ഈർക്കിളി ചൂല ഉണ്ടപ്പോഴത്തേക്കും അതിന്റെ പുറകെയായിട്ട് കേട്ടോ. മെയിൻ ആള് നമ്മുടെ മിക്കിക്കൂട്ടനാണ്. അവനാണ് ഇച്ചിരി വികൃതിയായിട്ടുള്ള കേട്ടോ, എക്സ്ട്രീം വികൃതിയായിട്ടുള്ള, ഇച്ചിരി അല്ല എക്സ്ട്രീം വികൃതിയായിട്ടുള്ളത്. ബാക്കിയുള്ളവന്മാർക്ക് ഇച്ചിരി വികൃതി. സ്നോക്കൂട്ടൻ നമ്മുടെ കുഞ്ഞി പപ്പൂസാണ്. പപ്പൂസ് എങ്ങനെ കുഞ്ഞായിരുന്നു അതേപോലെ സ്നോക്കൂട്ടൻ. ലിയോയാണ് അതേ, അവിടെ ഒരാള് ഉന്നം പിടിക്കണ നോക്കി. മണിക്കുട്ടി, മണിക്കുട്ടി ബാക്കിൽ നിന്ന് ഉന്നം പിടിക്കണ്. ജോയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാണെങ്കിൽ എന്താന്ന് അറിയില്ല, മടി പിടിച്ചിരിക്കുന്നു. എനിക്കറിയാമേ എന്താണ്, രണ്ട് ഗുണ്ടകൾ വന്ന് അവളെ ഇടിച്ചു പരത്തും. നമ്മുടെ പപ്പൂസിന്റെ മിയോനെ പേടിയാണ്, അതുകൊണ്ടാ തോന്നുന്നത്. വന്നിണ്ടടി മണിക്കുട്ടിയും ജോയിൻ ചെയ്യാൻ പറഞ്ഞിണ്ട്. സ്കൂബിക്കുട്ടി കിടന്ന് നോക്കണ നോക്കി, ഓടി ഓടി കെതച്ചൊരു പരിവായി. മിക്കക്കൂട്ടനും ഒരു കെതപ്പൂല, അവിടെയും കിടന്ന് ഓടി തകർത്ത് ഇവിടെയും കിടന്ന് ഓടി തകർക്കുന്നുണ്ട്. സ്കൂബിന്റെ അടുത്തോട്ട് പാവം മണിക്കുട്ടി ആകെ പഞ്ചറായി. മഞ്ഞുക്കി ഇടിച്ചു പൊളിച്ച തന്നെ മുതുക്കനാന്നൊന്ന് പറയാ, കണ്ണെവിടെ അടിച്ചു കൊണ്ടോണ്ടാണ്. അയ്യോ എന്തിനാടി, കണ്ണ് തിരുമണുണ്ടാവും പാവം. അയ്യോ 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 എന്താ ഒന്നാ.